ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിനെയാണ് ഇപ്പോൾ കുറേ പേര് കുരിശുമ കയറ്റുന്നത്. അത് ഈയിടെ തുടങ്ങിയ ഒരു ഒരു പി ആർ വർക്കാണെന്ന് തോന്നുന്നത്. ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ലാലും ലാലിൻ്റെ സംഘവും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് ആരെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. കേസ് കൊടുക്കേണ്ടതാണെങ്കിൽ കേസ് കൊടുക്കാം. ചിലരതൊക്കെ കണ്ണടയ്ക്കും. ഇപ്പോൾ വായയില്ലാത്തവരെ മൂർച്ചയില്ലാത്ത വെട്ടുകത്തി കൊണ്ട് വെട്ടിയാൽ മുറിയില്ല ചതയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ചിലരൊക്കെ മൈൻഡ് ചെയ്യില്ല എന്നറിയിക്കണം. പക്ഷെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകാനും ബെറോസ് എന്നുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുന്നു, വരാൻ പോകുന്നു, അത് റിലീസ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്, മൗത്ത് പബ്ലിസിറ്റിയും കിട്ടാറുണ്ട്. പക്ഷെ പതിവിന് വിപരീതമായി ഒരു ഗ്രൂപ്പ് മോഹൻലാൽ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന 3D ചിത്രമായ ബെറോസിനെ കുറിച്ച് മുൻവിധിയോടെ, അതായത് നെഗറ്റീവ് രീതിയിൽ കമൻറ്റുകൾ ഇട്ട് തുടങ്ങിയിരിക്കുന്ന ആലോചിക്കണം. ഇതെന്തിനാണെന്ന് പോയിട്ട് അത്രയും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമുള്ളത്, നിങ്ങൾ ആ പണം കൊടുത്ത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ അതിഷ്ടമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊരു സത്യസന്ധതയോടെ ആയിരിക്കണം എന്നറിയിക്കണം. അല്ലാതെ ഇനി ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ്, റിലീസ് ആകുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ ചിലരൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു പുണ്ണാക്കും അറിയില്ല എന്നൊക്കെ ഒരു പ്രയോഗം ഉണ്ട് ഇവിടെ. എന്ന പോലെ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളിൽ കുറേ പേർക്ക് ഒന്നും അറിയില്ല. ആ ഒന്നും അറിയാതെ വെറുതെ നിങ്ങൾ എന്തിനാണ് ഈ ബറോസിനെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടുന്നത്? അതും ഈ വർഷം അവസാനമോ അടുത്ത വർഷം തുടക്കത്തിലോ റിലീസ് ചെയ്യായിരിക്കും സിനിമ. ആ സിനിമ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് തയ്യാറായിരിക്കുക. അല്ലറ ചില്ലറ ചില കൊച്ചു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് നിർമ്മാതാവായാലും സംവിധായകനായാലും എഴുത്തുകാരനായാലും എല്ലാവരും കൂടി തീരുമാനിച്ച് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. അത് അവർ പരിഹരിക്കും, പരിഹരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഇത്രയും കോടികൾ ചെലവിട്ട് ഒരു, അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യത്തെ 3D ഉണ്ടായത് മലയാള സിനിമയിലാണ്, നവോദയയിലാണ്, മൈഡിയർ കുട്ടിച്ചാത്തനാണെന്ന് ആലോചിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് ജിജോ. ജിജോ എന്ന് വെച്ചാൽ നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോ. ശരിക്കും നല്ല ബ്രെയിനുള്ള ചെറുപ്പക്കാരാണ് അദ്ദേഹം എന്നറിയിക്കണം. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ തന്നെയാണ് നവോദയയിലെ 3D എന്നറിയിക്കണം. അപ്പോൾ അങ്ങനെ അന്ന് ആ നവോദയയുടെ ഒരു ക്ലാസ് തന്നെയാണ് ശരിക്കും മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുമായി വന്നപ്പോൾ അവിടുത്തെ ഒരു കളരിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തൻ്റെ സിനിമ താൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പൂജകൾ മറ്റും മറിച്ചൊക്കെ നവോദയ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇട്ടതെന്ന് ആലോചിക്കണം. ആ സ്റ്റുഡിയോയുമായിട്ടുള്ള ബന്ധം, അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ 3D എല്ലാ ലക്ഷണങ്ങളുമുള്ള ജിജോ കൊണ്ട് തന്നെയാണ്, ജിജോയുടെ നോവൽ, ആ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ രചന നിർവഹിക്കാൻ ജിജോ ചുമതലപ്പെടുത്തിയത്. അത് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലറ ചില്ലറ ഈഗോ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ കാര്യം നമുക്കറിയില്ല. എന്തോ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായെങ്കിൽ അതെവിടെ ഇല്ലാത്തത്, ഇടയ്ക്ക് അത് പരിഹരിച്ചേക്കാം. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് വാസ്കോടി ഗാമ ഇറങ്ങി അത് ചുറ്റിപ്പറ്റി 500 വർഷം ആ നിധി കാക്കുന്ന ഭൂതം ഒക്കെയാണ് കഥ. ഞാൻ പറയുന്നില്ല, എന്താ അറിയുക, ഇത് വിഷ്വൽ എഫക്റ്റ് കൂടുതലുള്ളൊരു സിനിമയാണെന്നാണ് അറിവ്. അത് 3D കൂടി ആകുമ്പോൾ വിഷ്വൽ എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൺമുൻപിലൂടെ കപ്പൽ മറ്റതും മറിച്ചതൊക്കെ കൂടി ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ വന്ന് ആസ്വദിക്കേണ്ട ഒരു കലാരൂപത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാനത് ഇല്ലാതാക്കുന്നില്ല. അങ്ങനെ ഉണ്ടായൊരു സിനിമയാണ് ബെറോസ്. ആ ബെറോസിനെ കുറിച്ചാണ് ഇപ്പോൾ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ബെറോസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായി 2024 അവസാനമോ 2025 തുടക്കമോ ആയിരിക്കും. പക്ഷെ മോഹൻലാൽ ഇന്നലെ വന്നൊരു നടനല്ല എന്നാലോചിക്കണം. മോഹൻലാൽ സിനിമാ രംഗത്ത് വന്നിട്ട് 10-45 വർഷം ശരിക്കും കഴിഞ്ഞു എന്നാലോചിക്കണം. അത് വെറുതെ വന്നതല്ല. മോഹൻലാലിനെ ആരും ഒരു സൂപ്പറാജിൻ്റെ പേരിൽ സ്വർണത്തളിയിൽ കൊണ്ടുവന്ന ലാൽ എന്ന നടനെ കൊണ്ടുവന്ന് ഇവിടെ സിനിമയ്ക്ക് തന്നുമല്ല. കഷ്ടപ്പെട്ട് തന്നെയാണ് ലാലും ലാലിൻ്റെ സുഹൃത്തുക്കളും സിനിമയിൽ വന്നിരിക്കുന്നത്. ലാൽ അന്ന് വിചാരിക്കാമട്ടെ, നമ്മൾ ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ ഈ വില്ലൻ മലയാള സിനിമയിലെ അനിഷേധ്യനായ നായകനായി ഇഷ്ടനായക നടനായി ഇപ്പോഴും 10-40 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ലാൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ അത് കാരണം ലാലിനെക്കുറിച്ച് മരിച്ചു പോയൊരു പ്രശസ്ത സംവിധായകൻ പറഞ്ഞത് വളരെ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് പറഞ്ഞത് വളരെ മോശമായൊരു കമൻ്റാണെന്ന് ആലോചിക്കണം.
അങ്ങനെ കമൻ്റ് അടിച്ച കമൻ്റ് പറഞ്ഞ സംവിധായകൻ്റെ സിനിമ കുറേ സിനിമകളിലേക്ക് ലാല് നായകനായിട്ട് അഭിനയിച്ചു. ആ ലാലിന് ഡേറ്റിന് വേണ്ടി ഒരു കാത്തു കിടന്നു. അതൊക്കെ ചരിത്രം. സിനിമയിൽ സക്സസ് ഉണ്ടാകുമ്പോൾ സക്സസ് ഉള്ളവൻ്റെ കൂടെയായിരിക്കും എപ്പോഴും ആളുകളും സിനിമയും. സത്യം തന്നെയാണ്. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ വില്ലന് ശേഷം കുറേ സിനിമകളിൽ വില്ലൻ വേഷം കെട്ടി. ആ വില്ലൻ വേഷം കെട്ടി ഇവൻ കൊള്ളാമല്ലോ, ഇവൻ കൊള്ളാം, അതായത് ഇവൻ്റെ വില്ലത്തരം കൊള്ളാം. പക്ഷെ അവൻ ആ വില്ലത്തരം ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്നാലോചിക്കണം. അങ്ങനെ ഞാൻ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമല്ല എന്ന് കുറച്ച് കുറച്ച് ഹാസ്യമായ ചില മേമ്പൊടി ചേർത്ത ഹാസ്യരംഗങ്ങളിൽ കൂടി പിന്നെ മോഹൻലാൽ വന്നു. അത് കണ്ടപ്പോൾ പലരും പറയായി, ഇവൻ ആൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഇവൻ്റെ കയ്യിൽ കുറേ നമ്പറുകളുണ്ട്, ഒരു പക്ഷേ ഇവൻ മലയാള സിനിമയിൽ ആരൊക്കെയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതോ. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ലാല് വന്നു എന്നാലോചിക്കണം. അപ്പോൾ ലാലിൻ്റെ കുസൃതരങ്ങൾ വന്നു, കുട്ടിത്തരങ്ങൾ വന്നു, ആ വില്ലനിസ് തന്നെ ഇത്തിരി കോമഡി വന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കുന്നു. ആ ഇഷ്ടമായി വന്നപ്പോഴാണ് പിന്നെ കുറേ സിനിമകളെന്ന് വന്നുകൊണ്ടിരിക്കുക. ആ വില്ലൻ വേഷത്തിൽ കാരണം ഒരു അഞ്ചാറ് വർഷം ഒരു ആൻറ്റി ഹീറോയുടെ വേഷമൊക്കെ വന്നു. അപ്പോൾ അവർ അഞ്ചാറ് വർഷം ശരിക്കും സ്ട്രഗിൾ ചെയ്തു ലാൽ, കാരണം സിനിമയിൽ നിന്ന് പോകുമോ എങ്ങനെയാണ്. അപ്പോൾ ആ ഇടയ്ക്കാണ് നമ്മൾ പ്രിയദർശൻ്റെ ബോയും ബോയിങ് ഉള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ? രസകരമായൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ആ ബോയും ബോയും വന്നു. പിന്നെന്താ, ഇരുപതാം നൂറ്റാണ്ട് വന്നു, കെ മധുവിൻ്റെ ഇരുപതാം നൂറ്റാണ്ട് വന്നു. ഈ രണ്ട് സിനിമയും വന്നപ്പോൾ ഒന്ന് നിലനിൽക്കാമെന്ന് വന്നു അല്ലേ. രണ്ട് ടൈപ്പ് സിനിമകൾ തന്നെയാണത്. ഇപ്പോൾ ബോയും ബോയും നമ്മൾ ചിരിച്ചെന്ന് പറഞ്ഞാലേ, ചിരിക്ക് മാത്രം അവിടെ അനായസമായിട്ട് ലാലിൻ്റെ കഥാപാത്രങ്ങൾ രണ്ട് മൂന്ന് സ്ത്രീകൾ, കാമുകിമാർ, ഇതൊക്കെ ആ ബേസ് ഒപ്പം മുകേഷുണ്ട് നമ്മളറിയും. ഇപ്പോൾ ലാലിൻ്റെ ഒപ്പം തന്നെ ലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് അനുസൃതമായി മുകേഷിൻ്റെ റോളിൽ ഒരു പങ്കുണ്ട്. അപ്പോൾ അതുകൂടി വന്നു, ഇരുപതാം നൂറ്റാണ്ട് വന്നു, ഒരു ആക്ഷൻ സിനിമ മൂഡ് വന്നു. അതൊക്കെ വന്നപ്പോൾ മോഹൻലാൽ എന്ന നടന് ഇവിടെ നിലനിൽക്കാം എന്നുള്ള രീതി വന്നു. പിന്നീട് നമ്മൾ ആലോചിക്കേണ്ടത് 1986 എന്നുള്ളൊരു വർഷമെടുക്കുക. ആ വർഷത്തിൽ മൂന്ന് സിനിമകളിൽ ലാലിൻ്റെ മൂന്ന് സിനിമകളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതൊന്നും എന്താ, ഒന്ന് രാജാവിൻ്റെ മകൻ, മറ്റൊന്ന് താളവട്ടം, പിന്നെയൊന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനം. മൂന്ന് സംവിധായകർ, മൂന്ന് സിനിമ. ഈ മൂന്ന് സിനിമയും സൂപ്പർ ഹിറ്റായി എന്നാലോചിക്കണം ശരിക്കും. ആ ഹിറ്റ് രാജാവിൻ്റെ മകൻ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ഈ മിമിക്രിയിലൂടെയും കൂടി ആ കഥാപാത്രത്തിൻ്റെ കൂടി അവതരിപ്പിച്ച് കാണിച്ചിരുന്നു. അതിന് രണ്ടാം ഭാഗം പോലും വരണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ താളവട്ടം വന്നു. താളവട്ടം, പ്രിയൻ്റെ താളവട്ടം നമ്മൾ ആലോചിക്കുക. അത് നമ്മൾ ആ സിനിമ കാണണം. ആ സിനിമയ്ക്ക് നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് നമുക്ക്. അപ്പോൾ ആ മൂന്ന്, ഈ മൂന്ന് സന്മനസ്സുള്ള സമാധാനം, സത്യം എന്ത് കാണും, ഈ മൂന്ന് സിനിമകളും വന്ന മൂന്ന് വ്യത്യസ്ത വേഷമാണ്. അതോടെ മനസ്സിലായി ഇനി മോഹൻലാലിനെ മാറ്റാൻ പറ്റില്ല. അജയിനായി യാത്ര തുടങ്ങിയ ഒരു നടനാണ് മോഹൻലാൽ എന്നാലോചിക്കണം. അങ്ങനെ വന്ന് ഗ്യാപ്പില്ലാതെ സിനിമയിൽ നിരന്തരമായിക്കൊണ്ട്. പക്ഷേ ലാലിന് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു, പടങ്ങൾ ഹിറ്റായി, ഹീറോയായി, ഇതൊക്കെ വന്നപ്പോഴും ഒരു നടൻ എന്ന രീതിയിൽ തൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അങ്ങനൊരു വിപണന തന്ത്രം ലാലിന് അറിയാമായിരുന്നില്ല. അവിടെ മറുവശത്ത് ലാലിനോട് സുഹൃത്തുക്കളും ചില നിർമ്മാതാക്കളും പറഞ്ഞു കാണും, നിങ്ങൾ മമ്മൂട്ടിയെ കണ്ട് പഠിക്കൂ എന്നുള്ളതാണ്. മമ്മൂട്ടി ഒപ്പമുണ്ട്, ശരിക്കൊരു പാരലൽ ലൈനിൽ മമ്മൂട്ടി സജീവമായിക്കൊണ്ട് വരുമ്പോൾ മമ്മൂട്ടിക്ക് ഒരു തന്ത്രമുണ്ടായിരുന്നു, മോഹൻലാലിന് അറിയാത്ത താൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടണം, തൻ്റെ സിനിമകളെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, തന്ത്രം മമ്മൂട്ടിക്ക് അറിയാമായിരുന്നു ആലോചിക്കണം. ആ തന്ത്രമാണ് മോഹൻലാലിന് അറിയാത്തത്. അത് കണ്ടുപിടിക്കാനാണ് പലരും ലാലിനോട് പറഞ്ഞത്. അപ്പോൾ ലാൽ, അങ്ങനെ മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടോ, ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പിന്നെ മമ്മൂട്ടിയെ മാനസ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ശരിക്കും ആ ആ മാർക്കറ്റിംഗ് തന്ത്രത്തിലേക്ക് പോയി. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ലാലിനും കുഴപ്പമില്ലാതായിപ്പോയി. പക്ഷെ ഇവിടെ നമ്മൾ പറയേണ്ട വേറൊരു കഥാപാത്രം കൊണ്ടി ലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ മാർക്കറ്റിംഗ് തന്ത്രത്തിലും ഒരു ടേണിംഗ് പോയിൻ്റായത് ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ള ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ്. അത് ലാലിനെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയായിരുന്നു. ആ ഒരുമിച്ചുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്. പലർക്കും പല അഭിപ്രായമുണ്ട്, കമൻറ്റുകളുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കാം.
പക്ഷെ ആൻ്റണി വന്നതിന് ശേഷം നമ്മൾ പറയാറില്ലേ, അതാ ചില സിമെൻറ്റിൻ്റെ പരസ്യം പറയണം, ഉരുക്ക് പോലെ തകരാത്ത പോലെയുള്ള ബന്ധം നോക്കി. അങ്ങനൊരു ബന്ധത്തിലൂടെ ആശീർവാദ് ബാനറുണ്ടാക്കി, അതിൽ തന്നെ എത്രയോ സിനിമകൾ ചെയ്തു, സൂപ്പർ ഹിറ്റുകളാക്കി. ഇപ്പോൾ ഇതാ ബെറോസിൽ വന്ന് നിൽക്കുകയാണെന്ന് ആലോചിക്കണം. ഈ ബെറോസ് കാണണം, അതൊരു വെറൈറ്റി സിനിമയാണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും വാസ്കോടി കാമയ ഒരു ചരിത്ര ഉള്ള കുട്ടികൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയ സിനിമ നിങ്ങൾ കണ്ടിട്ട് വിമർശിക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിമർശിക്കാം. അല്ലാതെ വെറുതെ നമ്മളൊരു വലിയ പ്രോജക്റ്റിനെ തകർക്കരുതേ.